ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നമ്മളൊരു റൂം മേക്ക് ഓവർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റൂം മേക്ക് ഓവറാണ് ചെയ്യാൻ പോണത്. പിന്നെ എക്സ്ട്രാ ഒരുപാട് പൈസ മുടക്കിയിട്ടോ കാര്യങ്ങളാക്കിയിട്ടോ ഒന്നുമല്ല നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നത്. നമ്മൾ കയ്യിലുള്ള ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടൊരു മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണ നമ്മൾ മേക്ക് ഓവർ വീഡിയോസ് ഇങ്ങനെ ചെയ്യണ സമയത്തൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് എപ്പോഴും പറയുന്നത്, നമുക്ക് എപ്പോഴും ഒരേ ഒരു ഇതിലേ പോണതിനേക്കാളും നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഓരോരോ ചേഞ്ചസ് വരുത്തുന്നത് കേട്ടോ. നമ്മൾ ഓരോരോ ചേഞ്ചസ് വരുത്തുന്നതിനനുസരിച്ചിട്ട് നമ്മളെ മൈൻഡും അതേപോലെ ചേഞ്ച് ആവും. ഇപ്പോൾ ഒരു ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലൊരു ഒരു ഫ്രഷ്നെസ് വരും. ഇപ്പോൾ ഒരു മേക്ക് ഓവർ പീസ് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെക്കോർ പീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടേബിളിൽ വെക്കുന്ന ഡെക്കോർ പീസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ടേബിളിൽ വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് ആ ടേബിൾ മൊത്തം ഒന്ന് മാറ്റം വരുത്താൻ എനിക്ക് തോന്നാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഇത് മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പുതിയൊരു ഫ്രഷ് ഡേ വരുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഈ റൂമിലുള്ള പഴയ സാധനങ്ങളും എല്ലാ സാധനങ്ങളും എടുത്ത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് റൂമിൻ്റെ പഴയ ഒരു ലുക്ക് കേട്ടോ. ഈ ഒരു റൂമിനെയാണ് നമ്മൾ മാറ്റിയെടുക്കാൻ പോണത്. അപ്പോൾ ഇതിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് ഈ ബെഡ്ഷീറ്റിനെയൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി പുതിയതിടാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാലണ്ടർ ഉണ്ടായിരുന്നു, അതും എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റം വരുത്തി പെർഫെക്റ്റ് ആക്കുക. പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് ഇവിടെ ഡസ്റ്റ് ഒരുപാട് പൊടിയൊക്കെ വന്ന് ഇതാക്കിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഈ മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ റൂം ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക, അങ്ങനെയുള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്യണം കൂടി ഈ മേക്ക് ഓവറിൻ്റെ കൂടെ തന്നെ നടക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബെഡ്ഷീറ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ബെഡ്ഷീറ്റ് നല്ല ഒരു അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് എന്താണ്, ഇതിൻ്റെ ശരിക്കുള്ള ഈ ലുക്ക് ഉണ്ടല്ലോ, എനിക്കെൻ്റെ ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്ര ക്വാളിറ്റി ഉള്ള ക്യാമറയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിക്കുള്ള കളറും ഇതും ഫോണിൽ വരണില്ല കേട്ടോ. ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എൻ്റെ കാണിച്ചു തരാൻ എനിക്ക് പറ്റണില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പില്ലോ കവർ ഉണ്ടാവില്ല, അതിൻ്റെ മേലായിട്ട് തന്നെ ഒരു അറ്റാച്ചഡ് പീസാണ് കേട്ടോ. അതാണ് പില്ലോ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ കവർ ചെയ്യണ പോലെയാണ്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യണ കാണുന്നില്ല, ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതിന് സൈഡൊക്കെ ആയിട്ട് ഒരു നെറി നെറി നെറിയായിട്ട് ചെറിയ ചെറിയ നെറിയായിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ലിങ്കോ കാര്യങ്ങളോ എൻ്റെ കയ്യിൽ കിട്ടാനില്ല. ഞാൻ നോക്കി ഇതേ മോഡൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലോ അങ്ങനെ എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ഒരുപാട് നോക്കിയിട്ടോ, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ പിരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഈ ഒരു ലേസ് ഉണ്ടല്ലോ, ഇത് നമ്മളന്ന് ക്രാഫ്റ്റിൻ്റെ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. ഈ കടൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കൂടി നിങ്ങൾക്ക് സാധനം വാങ്ങിക്കട്ടോ അതിൽ. അപ്പോൾ ഞാൻ ഇതിലതൊന്ന് കവർ ചെയ്ത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഭവം സെറ്റായിട്ടുണ്ടെങ്കിൽ, ഇനി ഇതിന് ഞാൻ ആ അരൂലായിട്ടാണ് വെച്ച് കൊടുക്കണത് കേട്ടോ. ഈ ഒരു ജാറ് ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. കാലിയായിട്ട് ഒരു ജാറുണ്ടായപ്പോൾ ആ എടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ. അതിലാണ് നമ്മൾ ഇങ്ങനെ ഈ ലേസൊക്കെ ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എൽ ഇ ഡി ആണ് അതിലിട്ട് കൊടുക്കണത്. നമ്മുടെ എൽ ഇ ഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സംഭവത്തിന് ഭയങ്കര ഗ്രാൻഡാക്കി കാണിക്കുക എൽ ഇ ഡിക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഒരു എൽ ഇ ഡി നമ്മൾ വീട്ടിലുണ്ടാകുന്നത്. നമുക്ക് ഇതേപോലെ തന്നെ മേക്ക് ഓവർ മൂഡ് ഇങ്ങനെ മാറുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എൽ ഇ ഡി എൽ ഇ ഡി ഇട്ടാൽ തന്നെ നമുക്ക് അവിടെ ഒരു വേറൊരു ലെവൽ ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എൽ ഇ ഡി ഒക്കെ ഒന്ന് സെറ്റാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ആരും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ, ക്യാൻഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ക്യാൻഡിൽസാണിത്. ഈ ക്യാൻഡിൽസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സാധാരണ ഒരു ക്ലാസ്സിലാണ് ഞാൻ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാം, അതിനൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അതൊക്കെ. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽസൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വെക്കാൻ പോണത് ഈ ഒരു ഫ്രെയിമാണ്. ഈ ഫ്രെയിമിൽ കാണുന്ന ഈ ആളുണ്ടല്ലോ, ഇയാളെ റൂമാണ്ടോ നമ്മളിപ്പോൾ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് മുന്നമോള് എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫ്രെയിം നമ്മൾ ആ ഒരു അരൂലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ എൽ ഇ ഡിനെ ഇതിനെ കുറച്ച് ഇങ്ങടാക്കി നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു പോട്ട് ഇവിടെ വെക്കാമെന്ന്, ആ ചെടി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ആ എൽ ഇ ഡി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്, ആ ഗ്ലാസ്സിൽ എൽ ഇ ഡി വെച്ചിട്ടുണ്ട്, നമ്മളുടെ ക്യാൻഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മേലത്തെ ഒരു ഇത് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഇതിൻ്റെ ഈ കട്ടിലിൻ്റെ ഈ ഒരു എഡ്ജ് ഉണ്ടാവില്ല, ഈ ഒരു തലക്കലായിട്ട് ഞാനൊരു മണി പ്ലാന്റാണ് വെച്ച് കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പുറത്ത് പോയെടുത്ത് കൊടുക്കുന്നതാണ് ഈ മണി പ്ലാന്റ്. അതിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നോക്കണ്ട. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കണം കേട്ടോ, ഈ ഒരു ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കണം. ഇത് നിറയെ ഇങ്ങനെ ഇത് തൂങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ വള്ളി നിറയെ വന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കുറച്ച് കുറവായതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ഇതിൽ കിട്ടണത്. നല്ല ക്യാമറ നല്ല ക്ലാരിറ്റി ക്വാളിറ്റി ഉള്ള ക്യാമറ ആണെങ്കിൽ സൂപ്പറായിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കട്ടിലിൻ്റെ ഈ ഒരു സൈഡ് ഏകദേശം ഫുൾ ഫിനിഷാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു ഷെൽഫാണ് കേട്ടോ സെറ്റാക്കാൻ പോണത്. ഇതൊരു ഓപ്പൺ ഷെൽഫാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡെക്കോറൊക്കെ വെച്ചിട്ട് ഇതാക്കാം. ഇതൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ മണ്ണിൻ്റെ, അതിൽ ഞാൻ അത് ഇവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇതിലായിട്ട് കേട്ടോ. പിന്നെ ഇതൊരു മുട്ടായിൻ്റെ ബോക്സാണ്. നമ്മൾക്ക് സാധാരണ ഇങ്ങനത്തെ ഒക്കെ ഇപ്പോൾ ബോക്സൊക്കെ മുട്ടായിൻ്റെ ബോക്സ് നല്ല ഭംഗിയുള്ള ബോക്സാണ് അല്ലേ കിട്ടാറ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ബോക്സിനെ നമുക്ക് ഇതൊരു ഡെക്കോറായിട്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഇത് ഒന്ന് ഒരു സൈഡായിട്ട് ഒന്ന് തിരിച്ച് കോണാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊരു ഭംഗി തന്നെയാണ് കാണാൻ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് മിഠായിൻ്റെ ബോക്സാണെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയതായിട്ട് ഒന്നും വാങ്ങണില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഈ ഒരു പ്ലാന്റ്, ഈ ഒരു പ്ലാന്റ് നിങ്ങൾ വേറെ വീഡിയോസിൽ നമ്മൾ വാഷ് ബേസ് അത് മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാന്റ്. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഒരു പൊട്ടിയ ഗ്ലാസ്സിൽ ഒരു തുണി ചുറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ്സാണ് കേട്ടോ അത്. അതും അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു ഗോൾഡിൻ്റെ ലുക്ക് ആ ഒരു സൈഡ് കൊണ്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഗ്ലാസ്സും ഇവിടെ കൊണ്ടു വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലത്തെ ഷെൽഫിൽ കുറച്ച് സാധനങ്ങൾ കൂടി വെച്ച് കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അടുക്കളയിൽ നിന്നാണ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുള്ളതെന്ന്. ഇതും അടുക്കളയിൽ നിന്ന് എടുത്തു വന്നതാണ് കേട്ടോ. ഇതൊരു നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇത് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസിലൊക്കെ വെച്ചുണ്ടാക്കണ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡ് കളറാണെന്ന് കണ്ടപ്പോൾ അതും എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതും അടുക്കളയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ റൂമിലുള്ള ഫുൾ സാധനങ്ങളും അടുക്കളയിലത്തെ പ്രോഡക്റ്റുകളും ഓരോന്നും എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതൊരു മണ്ണിൻ്റെ ചട്ടിയാണ് കേട്ടോ. ഇതിലാണ് ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ മണി ലീഫാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഈ മണ്ണിൻ്റെ കുപ്പി, അതേപോലെ തന്നെ മണ്ണിൻ്റെ ഇത്, ഈ സാധനങ്ങൾ, പിന്നെ അത് കുറേ സാധനങ്ങൾ, ഇതിൽ മാക്സിമം ഉള്ള സാധനങ്ങളും അടുക്കളയത്തെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ആ ഷെൽഫിൻ്റെ മേലായിട്ട് ഒരു സാധനം ഞാൻ നമ്മൾ ഒരു ബോട്ടിലിൽ നമ്മൾ എന്താ പറയുക നെല്ലിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗോതമ്പിൻ്റെ, അത് ആ സൈഡിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ഇതുണ്ടായി, നമ്മൾ കാലണ്ടർ തൂക്കിയ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ആ അതുണ്ട്. അതിൽ ഞാൻ എന്ത് ചെയ്യാണ് ഒരു സർക്കിള് മരത്തിൻ്റെ ഒരു കഷ്ണം വളച്ചിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ ലീഫ് ചുറ്റി വെച്ചതാണ് കേട്ടോ ഇത്. എന്നിട്ട് അതിൻ്റെ ഇത് ഒന്ന് കവർ ചെയ്തെടുത്തതാണ്, അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ചെറിയ മാറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മാറ്റ് ഞാൻ വാങ്ങിച്ചതാണ്, ഇത് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈനിലല്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിങ്ക് കിട്ടാൻ എൻ്റെ കയ്യിൽ വഴിയില്ല. അപ്പോൾ ഇത് ചെറിയൊരു എണ്ണൻ്റെ കറ എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു അതിൽ, അതുകൊണ്ട് തന്നെ കുറച്ച് വില കുറവായിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ചീപ്പായി കിട്ടിയതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് എത്ര 50 രൂപ അങ്ങനെ എന്തോ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. നല്ല ഒരു കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡായിട്ട് കട്ടിലിൻ്റെ ഒരു സൈഡായിട്ട് ഞാനൊരു ചെടി കൊടുന്ന് വെച്ചിട്ടുണ്ട് കട്ടിലിൻ്റെ അരൂലായിട്ട് കേട്ടോ. പിന്നെ ഈ ഡ്രീം ക്യാച്ചർ നമ്മൾ ഉണ്ടാക്കിയതാണ്, അത് നമ്മൾ ആ എൽ ഇ ഡി ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ചുമരിൽ. ഞാൻ കുറച്ച് ബാലൻസ് വന്ന വള്ളി പോലെയുള്ള സാധനം ഉണ്ടല്ലോ ലൈറ്റിൻ്റെ, അത് തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈഡായിട്ടാണ് ഞാൻ ഈ ഇത് ഒട്ടിച്ചു കൊടുക്കണത് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഈ വീഡിയോ ചെയ്യണതിൻ്റെതൊക്കെ കേട്ടോ, ഈ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കണതിൻ്റെ വീഡിയോസൊക്കെ, ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതൊക്കെ നമ്മൾ മാക്സിമം ചിലവ് കുറച്ചിട്ടാണ് ഈ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോൻ്റെ ഫൈനൽ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഫൈനൽ ലുക്ക്. ടൺ ഡ്രൈ
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരു മോട്ടിവേഷണൽ ആയിരിക്കും. നമ്മുടെ ചാനലിൽ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ തന്നെ ഇതേപോലെ മേക്ക് ഓവർ വീഡിയോസുമാണ് അധികമായിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെക്കും ബൈ.